ഹജ്ജ് തീർത്ഥാടനത്തിനായി വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ വരവ് പൂർത്തിയായി ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിനായി വിദേശ രാജ്യങ്ങളിൽ ലക്ഷം തീർത്ഥാടകർ കഴിഞ്ഞ വർഷത്തേക്കാൾ രണ്ട് ശതമാനത്തിന്റെ വർധനവാണ് ഇത്തവണ ഉണ്ടായതെന്ന് സൗദി പാസ്പോർട്ട് വിഭാഗം മേധാവി ജനറൽ സുലൈമാൻ ബിൻ അബ്ദുൾ അസീസ് അൽ യഹ്യ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വ്യോമകാര കടൽ മാർഗങ്ങളിലൂടെയുള്ള വിദേശ ഹാജിമാരുടെ വരവ് സുഖകരമായി പൂർത്തിയായതായും അദ്ദേഹം പറഞ്ഞു ഈ വർഷം വ്യാഴാഴ്ച ഉച്ചവരെയായി വിദേശ ഹാജിമാരാണ് മക്കയിലും മദീനയിലുമായി എത്തിയത് വിദേശ ഹാജിമാരുടെ വരവ് പൂർത്തിയായതോടെ ജിദ്ദ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് ടെർമിനൽ താൽക്കാലികമായി അടച്ചു ഇനി ഹജ്ജ് തീർത്ഥാടന ചടങ്ങുകൾക്ക് ശേഷമാണ് ടെർമിനൽ പ്രവർത്തനം പുനരാരംഭിക്കുക ജിദ്ദ മദീന തായിഫ് തുടങ്ങി വിവിധ വിമാനത്താവളങ്ങളിലെ ഹജ്ജ് ടെർമിനൽ വഴി പതിനഞ്ച് പോയിന്റ് നാല് ലക്ഷം വിദേശ ഹാജിമാരാണ് എത്തിച്ചേർന്നത് കര അതിർത്തികൾ വഴി എൺപത്തിനാലായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് തീർത്ഥാടകരും കപ്പൽ മാർഗം പതിനാറായിരത്തിമൂന്ന് പേരും എത്തി റെക്കോർഡ് ക്രമീകരണങ്ങളോടെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ തീർത്ഥാടകർക്ക് ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കി വിമാനത്താവളത്തിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിഞ്ഞതായും അദ്ദേഹം അറിയിച്ചു കഴിഞ്ഞ വർഷം മൂന്ന് മണിക്കൂറോളം എടുത്ത ഇമിഗ്രേഷൻ നടപടികൾക്ക് ഇത്തവണ ഇരുപത്തിയഞ്ചു മിനിറ്റ് മാത്രമേ ആവശ്യമായി വന്നുള്ളൂ ഇതിനായി വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ വിപുലമായ സംവിധാനങ്ങളാണ് ഒരുക്കിയിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഈ വർഷം പുതുതായി നടപ്പിലാക്കിയ മക്കാ റോഡ് പദ്ധതിയുടെ ഭാഗമായി ഒരു ലക്ഷത്തി മൂവായിരത്തി അൻപത്തിയേഴ് തീർത്ഥാടകർ ഹജ്ജ് കർമ്മത്തിനായി എത്തി കൊലാലംപൂർ ജക്കാർത്ത വിമാനത്താവളങ്ങളിൽ നിന്നാണ് ഇവർ എത്തിയത് ഇന്റർനാഷണൽ ഡെസ്ക് മെഗ്ന